ഹായ്, ഞാൻ നിതിൻ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ബ്രേക്ക് പെഡലിൽ സ്പോഞ്ച് പോലെ അനുഭവപ്പെടുക, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ താന്നു പോവാം, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിയറിൽ ചെറിയൊരു നോയ്സ്, കൂടെ ബ്രേക്ക് ഫ്ലൂയിഡും ഫ്ലഷ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ നന്നായിട്ട് ഒരു മോശം അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിനകത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടെ ഇത് നമ്മൾ മാരുതിയുടെ റിറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് പെട്ടുള്ള ഷിഫ്റ്റ്, അതുപോലെയുള്ള വണ്ടികൾ എത്തിയോസിന്, ഇതിനെല്ലാം സെയിം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റുള്ള വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാ വണ്ടികൾക്കൊക്കെ ഇത് പ്രയോജനപ്പെടും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് സ്പ്രിൻഡലിൻ്റെ മുകളിലുള്ള ആ വലിയ നെറ്റ് അഴിച്ചെടുക്കുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് ആ ക്യാപ്പ് അഴിക്കണം. അപ്പോൾ അതിലൊരു 13mm വലിയ ഞെട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അയക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചില വണ്ടികൾക്ക് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ സൈഡിലൊക്കെ ഹാമർ വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടും വരുന്നില്ല എങ്കിൽ അപ്പോൾ സ്റ്റെപ്പിന് ടയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടയറൊക്കെ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാൻ നോക്കുക. നല്ല നൈസായിട്ട് ടാപ്പ് ചെയ്താൽ തന്നെ മതി വരും. പിന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്പെഷ്യൽ ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ടയർ ഇട്ടിട്ട് അയക്കാം. നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇടാം. ബെയറിംഗ് ഒക്കെ പൊട്ടിയിട്ടാണ് വന്നല്ലേ. അപ്പോൾ സ്പ്രിൻഡലിൻ്റെ മുകളിൽ ബെയറിങ് പിടിച്ചിരുന്നുകൊണ്ടാണ് ഇത് ഇത്രയും റിസ്ക് ആയത് വരാൻ. കൂടെ ബ്രേക്ക് ഷൂ നന്നായിട്ട് തേഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രം അയച്ചു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വീൽ സിലിണ്ടറാണ്. അപ്പോൾ വീൽ സിലിണ്ടറിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ബൂട്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും നനവുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വീൽ സിലിണ്ടറിന് സ്റ്റെക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മൈനസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റും റൈറ്റും ഒന്ന് തട്ടിയിട്ട് സ്റ്റെക്ക് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീൽ സിലിണ്ടറിന് സ്റ്റെക്കും ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീൽ സിലിണ്ടർ മാറുന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്ലീഡ് ചെയ്ത് ഫ്ലൂയിഡൊക്കെ ഒന്ന് മാറിയാൽ തന്നെ നല്ല രീതിയിൽ പെടലാവും. അപ്പോൾ ഈ ബ്രേക്ക് ഷൂ ഇതാ ഇത്രത്തോളം തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ബ്രേക്ക് ഷൂ ഊരിയെടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ പിന്നെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് ലോക്ക് ഉണ്ടായിരിക്കും, വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വീൽ സിലിണ്ടറിൻ്റെ ആ ബൂട്ട് പുറത്തേക്ക് വെച്ചത് കാരണമാണ് ആ സിലിണ്ടർ അത്രത്തോളം പുറത്തേക്ക് വന്നത്. ആ ബൂട്ട് പഴയ രീതിയിൽ തന്നെ ഇടാൻ മറക്കരുത്. കൂടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളും കൂടെ അതിന് റിലീസ് ചെയ്യാം. വെള്ളവും ബ്രഷും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നൈസായിട്ട് ഈ പോയിന്റിലൊക്കെ നന്നായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടി വി എസിൻ്റെ ബ്രാൻഡിലാണ് ബ്രേക്ക് ഷൂ എടുത്തത്. ഏകദേശം 1000 രൂപയുടെ അടുത്തായി ബ്രേക്ക് ഷൂവിന്. പിന്നെ ബെയറിങ്ങിന് ഒരു 700 രൂപയും പ്രസ്സിങ്ങിന് ഒരു 80 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള കോസ്റ്റ് വന്നൊരു 1780 രൂപയാണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയ ബ്രേക്ക് ഷൂവും പുതിയ ബ്രേക്ക് ഷൂവും തമ്മിലുള്ള ഡിഫറൻസ് ഇതാ ഇത്രത്തോളം ഉണ്ട്. പഴയ ബ്രേക്ക് ഷൂവിൽ കംപ്ലീറ്റ് ലൈൻ ആയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ തിക്നെസ് വളരെ കുറഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ ചെറിയ നോയ്സും വരാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് തുടങ്ങാം. ബിഗിനേഴ്സിനും കൂടെ ഒന്നുകൂടെ നല്ല എളുപ്പമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും നോക്കാനല്ല, ഇത് നിങ്ങളെ പുതിയ സെറ്റ്, ഇത് പഴയ സെറ്റ്. ഇതിലുള്ള അതേ മാതിരി തന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്താൽ വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഇതിമേലുള്ള വെച്ച പോലെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് അതേപോലെ തന്നെ വയ്ക്കുക. വേറെ ഒരു കോംപ്ലിക്കേഷനും വരാനില്ല. ഇപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കുറവാണെങ്കിൽ ഇതാ ഈ സാധനം ഓട്ടോ അഡ്ജസ്റ്ററാണ് ബ്രേക്കിൻ്റെ. ഇത് അതിനനുസരിച്ച് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ അതിലൊന്നും വരിക, ഓവർ ടൈറ്റ് ആവുന്ന സമയത്ത് ഇതിനകത്തോട്ട് കയറൂല, മനസ്സിലായില്ലേ. അപ്പോൾ വേറെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഈസി ആയിട്ട് നടക്കും. പിന്നെ ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇതേമാതിരി ഇട്ടാൽ മതി, വേറെ ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇതാ ഈ ഒരു മെക്കാനിക്സാണ് ആകെ ശ്രദ്ധിക്കേണ്ടത്. എന്താ പറഞ്ഞാൽ ഓട്ടോ ആൻഡ് ബ്രേക്കിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ആവുന്ന സാധനം, ഇത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാറുള്ളത്. വേറെ കാര്യങ്ങളൊക്കെ ഈസിയാണ്. പിന്നെ അതേമാതിരി ഈ പേഡ് കണ്ടത് ഇത്രത്തോളം ഇത് തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ പേഡിൻ്റെ ഡിഫറൻസ് കാരണം ഈ ഒരു കനയുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇത് ഇത് ഈ സൈഡ് തട്ടോ, ഈ സൈഡ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെക്കുകയുള്ള ഞാൻ ഇതുപോലെ ഉണ്ട് നമ്മളെ സംഭവം. ഓക്കെ, ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ഈ സ്പ്രിങ്ങുകളൊക്കെ ഉണ്ട് പറിച്ചെടുക്കുക. ഒന്ന് ഒരു സ്പ്രിങ് പിന്നെതാ ഈ ഒരു സ്പ്രിങ്. ഇത് നമ്മുടെ പഴയ സെറ്റാണ്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇതാ ഈ ഒരു ലോക്ക് ഇങ്ങനെ ഉണ്ടോ. ഇതാണ് ഫസ്റ്റ് നമ്മൾ അയക്കേണ്ടത് ഊരിൻ്റെ സമയത്ത്. ഇതിങ്ങനെ വളരെ എളുപ്പമാട്ടോ, ഞാൻ ഇനി ഇടുന്ന സമയത്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇത് ഇതിൻ്റെ മുകളിൽ വരുന്നത് കുറച്ച് നീളം കൂടി സ്പ്രിങ് മേലെ വരുന്നത്, ഇത് തന്നെ സെൻറ്ററിൽ വരുന്നത്, ഇത് മേലെ കൂടെ ഇടയിൽ സ്പ്രിങ് വരിക, ഇത് താഴത്ത് കൂടി ഈ സ്പ്രിങ് വരിക, പിന്നെ ഇത് ഈ സൈഡിലേക്ക് വരുന്നത്, ഇത് ഏറ്റവും അടിഭാഗത്ത് വരുന്നത്. ഓക്കെ, ഈ സാധനമാണ് ആദ്യം സെറ്റ് ചെയ്യാറ് അഡ്ജസ്റ്റർ. ഇത് ആദ്യതാ ഇവിടെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഭയങ്കര എളുപ്പമാണ് വരുമോ. ഇങ്ങനെയാണ് വെച്ചതില്ല, അവിടെ ലോക്ക് ആയിപ്പോഴും. ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്യുക ഫസ്റ്റ്.
കുറച്ച് ആരോഗ്യമാണോ. ഫസ്റ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഇതാ ഈ അഡ്ജസ്റ്റർ, ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത ദൃശ്യം കുറച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ബാക്കോട്ടാക്കി വെക്കുക. എന്നാൽ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് സ്പ്രിംഗ് ഒക്കെ ഇടാൻ കഴിയും. ഒന്ന് മാക്സിമം അതായത് എൻഡിലേക്ക് പറ്റുകയാണെങ്കിൽ എൻഡിലേക്ക് അടുപ്പിച്ചോളൂ. എന്നിട്ട് പക്ഷേ ഇത് ബാക്കിലേക്കാണ് കണക്റ്റ് ആവേണ്ടത്. എന്നാൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ് ഇത് കണക്റ്റ് ആവേണ്ടത്. ഇങ്ങനെ വളരെ എളുപ്പമാട്ടോ. ഇങ്ങനെ വരുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ സ്പ്രിംഗ് ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുക. വളരെ എളുപ്പമാണ്. പിന്നെ അതാ ഈ സ്പ്രിംഗ്, ഇതിൻ്റെ ഒരു പ്രശ്നം ഒന്ന് ഇവിടെ ഒരു കാലിത, ഈ ഒരു കാലിത ഒന്ന് ഇതിൽ ചാടിക്കാം. പിന്നെ ഒരു കാലിത ഇതിലും ചാടിക്കാം. കുറച്ചൊരു ഇതാണ്. അപ്പോൾ ഒന്നിങ്ങനെ ബെൻഡാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇത് കുടിക്കിയിട്ടുണ്ട്. ഇതാ എങ്ങനെയെങ്കിലൊക്കെ ഇതാ ഈ ഒരു പോർഷനിലേക്ക് ഈ ഒരു വലിയ സ്പ്രിങ്ങും, പിന്നെ അത് മേളിൽ നിന്നായിരിക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ അതാ ഓട്ടോ ടെൻഷറിൻ്റെ ഇതാ ഇതിങ്ങനെയും. ഓക്കെ, അപ്പോൾ ഇതിനിങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആവാനുള്ള ടെൻഡൻസി കാണിക്കും. അതിനാണ് നമ്മൾ ഇതാ ഈ ലോക്ക് ഇട്ടിട്ട് ഇതിൽ സെറ്റാക്കുന്നത്. ഞാനത് കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ ഇടുക, കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ കേബിൾ ഇതിനായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ഇതിനകത്ത് ജസ്റ്റ് ഇത് ഇങ്ങനെ വളരെ എളുപ്പമാണിത്. ഓക്കെ, ഇതിൻ്റെ ശേഷം ഒരു തലത ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. നൈസായിട്ടതാ ഒരു തലത ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നൈസായിട്ടൊന്ന് ചരിച്ച് കൊടുക്കുക. അപ്പോൾ ഷൂ ഇടാൻ വേറെ ഒന്ന് രണ്ട് മെത്തേഡ് ഉണ്ട്. ആദ്യം ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെ വരുന്ന ആ ഷൂ അവിടെ ഹോൾഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവറിൽ ലോഡ് ചെയ്തിട്ട് വേണ്ടി വരും ഈ സ്പ്രിംഗ് ഇടാൻ. അപ്പോൾ അത് ചിലപ്പം ബിഗിനേഴ്സിന് അത്ര പെട്ടെന്ന് പറ്റിക്കോളുന്നില്ല. അപ്പോൾ ഇതിൽ സ്പ്രിങ്ങുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സ്പ്രിംഗ് ഇതാ ഇത്, പിന്നെ അതാ ഇതിവിടെ ഒന്ന് താഴത്തൂടെ, പിന്നെ അതാ ഇത് മേലെക്കൂടെ ഇങ്ങനെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ അതാ ഇവിടെ രണ്ട് ലോക്കാണ് വരിക, ശ്രദ്ധിക്കുക. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ലോക്ക് ഇടാം. പിന്നെ ബാക്ക് കൂടെ ഇട്ടെടുക്കുക. അതാ ഈ സ്പ്രിങ് അതാ ഇങ്ങനെ. ഓക്കെ, ബാക്ക് കൂടെ സ്പ്രിങ് വരുമ്പോൾ അതാ ഇതിങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ ശേഷം അതിൻ്റെ ലോക്ക് അതിങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊരു ഐഡിയ ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പെയ്ഡ് നമുക്ക് തന്നെ മാറാം. എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് തന്നെ സാധനം ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നൈസായിട്ടൊന്ന് കടിച്ച് പിടിക്കുക അല്ലെങ്കിൽ ഉന്തി പിടിക്കുക, എങ്ങനെയും ചെയ്യാം. നിങ്ങളെ ഐഡിയ പോലെ ചെയ്യാം. ഇങ്ങനെ ഇതാ ഇങ്ങനെ കുത്തിയിട്ടും ചെയ്യുക, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ടും ചെയ്യാം. ഇനിയും ചെയ്യാം. ഇനി അടുത്ത സൈഡ് ഇതാ വളരെ എളുപ്പമാണ്. ഇതാ ഇത് ബാക്കിൽ കൂടെ ഇടുന്നു. അടിപൊളി. അപ്പോൾ ഈ ലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഹബ്ബ് നമ്മൾ ഇട്ട സമയത്ത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതാ ഒന്നും കൂടെ ടൈറ്റ് ആയി കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ മാക്സിമം ലൂസാക്കിയിരുന്നല്ലോ. ആ ജസ്റ്റ് നമ്മളിതാ ഇതിങ്ങനെ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതാ ഇവിടെ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ലോക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് ഇതാ ഇതിങ്ങനെ ആക്കിയാലും ഇത് ഓട്ടോ ടെൻഷനാവും. ഞാൻ കാണിക്കുക ഉണ്ടോ, തിരിഞ്ഞ് ശ്രദ്ധിക്കാം, കാണണ്ടോ. അതാ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ തിക്കി കൊടുക്കും. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇതിനെങ്ങനെ പുറത്തേക്ക് തള്ളുക ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇവിടെ പ്ലാൻ ഉണ്ടാവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ഇങ്ങനെ ടൈറ്റ് ആയി കൊടുക്കും. ജസ്റ്റ് ഞാൻ കാണിക്കുക ഉണ്ടോ, ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കും. ഇത് ഇങ്ങോട്ട് അകത്തി പിടിക്കുക ഇങ്ങനെ. അതിൻ്റെ ശേഷം അപ്പോൾ ഇവിടെ ഫ്രീ ആവും. അതിൻ്റെ ശേഷം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഡ്രം ഇട്ട് നോക്കുകയാണ്. ഡ്രം ഇട്ട് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ തിരിക്കുന്ന നന്നായിട്ട് ടൈറ്റ് അനുഭവപ്പെട്ട്. അപ്പോൾ നമ്മൾ ഡ്രം റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രം ഇട്ട് കറക്കുന്ന സമയത്ത് ഓവർ ടൈറ്റ് പാടില്ല. ഓവർ ടൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കുക. ഓവർ ഫ്രീ ആയിട്ട് കറങ്ങുകയാണെങ്കിൽ ഒന്ന് ടൈറ്റ് ആയി കൊടുക്കുക. അപ്പോൾ ഡ്രം ഇടുന്നതിന് മുന്നേയായിട്ട് ബ്രേക്ക് ഷൂ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രം കയറാൻ ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുക. അപ്പോൾ ഇതുപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് കയറ്റുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് കുറച്ച് ഓവർ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ അത് ലൂസാക്കണം. ഇത് ഓവർ ടൈറ്റ് ആണെങ്കിൽ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു സ്ക്രൂ ഡ്രൈവർ കൂടെ ഉപയോഗിച്ചിട്ട് ആ ലോക്കിൽ ചെറുതായിട്ട് കുത്തി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തിരിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രമ്മും വീൽ സിലിണ്ടറായിട്ട് 1 mm to 2 mm വരെ ക്ലിയറൻസ് വെക്കണം എന്നാണ് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ലൈറ്റായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അത് വെക്കണത്. കാരണം അതൊന്ന് ഓടുന്ന സമയത്ത് അതിനകത്ത് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് കറക്കി നോക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ലൂസാക്കിയിട്ട് ഒന്നും കൂടെ ഡ്രം ഇടുന്നുണ്ട്. അപ്പോൾ ഡ്രം ഇട്ടതിൻ്റെ ശേഷം ആ എൻഡിലെത്താൻ വേണ്ടി നൈസായിരുന്നു ടാപ്പ് ചെയ്യുക. എന്നതിൻ്റെ ശേഷം കറക്കുമ്പോൾ അത് ഫ്രീ ആണെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട് എന്നാണ്. ഡ്രമ്മിന്
ലൈറ്റായിട്ട് ഗ്രൂ ഉണ്ടായത് കാരണമാണ് ലൈറ്റായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് കയറ്റുന്നത്. ഗ്രൂ ഇല്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് കയറേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് ശരിയായിട്ട് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഹാമർ വെച്ചിട്ട് ടാപ്പ് ചെയ്യാതെ ഡ്രമ്മ് കയറിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഡ്രമ്മ് പോളിഷ് ചെയ്യാത്തത് കാരണമാണ് ഇതിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഡ്രമ്മ് ശരിയായിട്ട് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കണം. അപ്പോൾ ചില മോഡൽ വണ്ടികൾക്ക് ആക്സിലിൻ്റെ ഞെട്ട് ടൈറ്റ് ചെയ്യാൻ വീൽ ഇറക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഷോക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീലിനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയ ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് നോക്കുക. ഒരു ഈസി മെത്തേഡാണ്. ബാക്കിലെ രണ്ട് വീൽ സിലിണ്ടറിലെ സ്ക്രൂ ലൂസാക്കുക. അപ്പോൾ പഴയ ഫ്ലൂയിഡ് കംപ്ലീറ്റ് അതിനകത്ത് പോകും. കുറയുന്ന ഫ്ലൂയിഡ് റിസർവോയർ ടാങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം പഴയതും പുതിയതായിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് ബ്രീഡർ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ശേഷം നോർമൽ ആയിട്ടുള്ള ബ്രീഡിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനിയിതാ ഒരു ഒരു സമയം എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ചവിട്ടി പിടിക്കുക. ചവിട്ടി പിടിക്കാൻ പറയുമ്പോൾ ചവിട്ടി പിടിക്കും. ചവിട്ടി പിടിക്കുന്നതുകൊണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീടിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് പാസ് ചെയ്യണ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം. ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മുടെ ചേസിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ആയി കഴിഞ്ഞാൽ പെയിന്റ് പെട്ടെന്ന് ഇളക്കാനും പെട്ടെന്ന് തുരുമ്പ് വരാനും ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്നൊക്കെ ആയിപ്പോയെങ്കിൽ പോലും അത് ജസ്റ്റ് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. മാരുതിയുടെ വണ്ടികൾ ABS ആണെങ്കിലും നോൺ ABS ആണെങ്കിലും ക്രോസ് പാറ്റേണിലാണ് എയർ ബ്ലീഡ് ചെയ്യേണ്ടത്. നമുക്ക് ഫ്രണ്ടില് ഈ സൈഡ് വരാം. എവിടെയത്തെ എവിടെയത്തെ ഫുള്ളല്ലേ? ആ ഓക്കെ, അപ്പം പല മാനുഫാക്ചറേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ 20,000 kilometers അല്ലെങ്കിൽ എല്ലാ 40,000 kilometers അല്ലെങ്കിൽ 2 വർഷത്തിൽ മാൻഡേറ്ററി ആയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇത് അങ്ങനെ ചെയ്യാത്തത് കാരണം ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളറൊക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട് കംപ്ലീറ്റ്. ശരിയായ രീതിയിൽ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ ഉള്ളിലും അതുപോലെ തന്നെ ബ്രേക്ക് കാലിബേഴ്സിൻ്റെ ഉള്ളിലും അതുപോലെ റബ്ബർ റോസിനൊക്കെ പെട്ടെന്ന് നാശനഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടെ ഈ ഓറിങ് സീലിംഗ് ഇതിനൊക്കെ പെട്ടെന്ന് നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലീക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടെ അതൊക്കെ ഹാർഡ് ആവാനും പെഡല് താന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായ രീതിയിൽ ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാൻ എന്നും ശ്രദ്ധിക്കുക. അപ്പോൾ പല വണ്ടികളുടെ ബ്ലീഡിങ്ങിൻ്റെ പാറ്റേണും പല പല രീതിയിലാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഏത് ലൈനാണോ ഇരിക്കുന്നത് അത് ഏറ്റവും ഫസ്റ്റ് ചെയ്യാം. ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഏതാണോ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഏകദേശം 90% വണ്ടികൾക്കും ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യാറ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ തന്നെ. അപ്പോൾ ഹോണ്ടയുടെ വണ്ടിക്ക് ചെയ്യേണ്ടത് സി പാറ്റേൺ ആണ്. ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ് ആ ഒരു പാറ്റേണിലാണ് ഹോണ്ടയുടെ വണ്ടിക്ക് ബ്ലീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ചില വണ്ടികൾക്ക് ഇതേ പ്രോസസ്സ് 1-2 പ്രാവശ്യം ചെയ്തെങ്കിലേ ക്ലിയർ ആവുള്ളൂ. അപ്പം നല്ല രീതിയിൽ പെഡലാവണ വരെ ഇത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ബ്ലീഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് റിസർവോയർ ടാങ്കിനകത്തുള്ള ഫ്ലൂയിഡ് തീരാണ്ട് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് ഫില്ല് ചെയ്യാം. പിന്നെ റെക്കമെൻഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം ഒരു റൗണ്ട് ബ്ലീഡ് ചെയ്തതിന് ശേഷം പെഡലായോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പെഡലായിട്ടില്ലെങ്കിൽ ഒരു തവണയും കൂടെ ബ്ലീഡ് ചെയ്യുക. എന്നതിൻ്റെ ശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് പെഡലാവണത് അന്നേരം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് ചേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പോണൻസിനോ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ വീടിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.